നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തായ്വാനിൽ പതിനൊന്ന് മിസൈലുകളാണ് ചൈന തുടുത്തുവിട്ടത് അതിർത്തിയിലാണ് ഈ മിസൈലുകളെല്ലാം വന്ന് പതിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ തായ്വാൻ ഒരു നഷ്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രകോപനമായിട്ടാണ് ഇതിനെ കരുതുന്നത് തായ്വാനും ചൈനയും തമ്മിലുള്ള യുദ്ധം ലോകമഹായുദ്ധമായി മാറും എന്ന പ്രവചനം ശരിയാവുക കൂടിയാണ് ഇപ്പോൾ എന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇതുണ്ടാകും അതായത് ഉണ്ടാകും എന്ന തരത്തിലാണ് പല വിദഗ്ധരും മുൻപ് പ്രവചിച്ചിട്ടുള്ളത് പക്ഷേ അതിനു മുൻപ് ലോകമഹായുദ്ധം ഉണ്ടാകും എന്നതിൻ്റെ സൂചന കൂടിയാണ് ചൈനയുടെ ഈ മിസൈൽ ആക്രമണത്തോടു കൂടി ഉണ്ടാകുന്നത് തായ്വാനെ മാത്രമല്ല തായ്വാനെ പിന്തുണയ്ക്കുന്നവരെയും ഞങ്ങൾ ആക്രമിക്കും എന്ന് ചൈന വ്യക്തമായി പറയുന്നുണ്ട് ജപ്പാൻ തീരത്ത് ഇതിൻ്റെ ഭാഗമായി ചൈന മിസൈൽ അയച്ചിട്ടുണ്ട് അഞ്ച് മിസൈലുകളാണ് ജപ്പാൻ തീരത്ത് ചൈന അയച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജപ്പാൻ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് മാത്രമല്ല അമേരിക്കയും തായ്വാൻ ലക്ഷ്യമാക്കി ഇപ്പോൾ പാഞ്ഞെത്തുന്നുണ്ട് ചൈനയ്ക്കുള്ള തിരിച്ചടി നൽകാനും തായ്വാൻ സംരക്ഷണം ഒരുക്കാനും വേണ്ടി കൂടിയാണ് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ തായ്വാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും യുദ്ധമുണ്ടായാൽ അമേരിക്കയും ജപ്പാനും അടങ്ങുന്ന ജി സെവൻ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ തിരിയും ചൈനയെ പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ചൈന അതിശക്തമായിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും വലിയ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ സിംഗപ്പൂർ ജപ്പാൻ ഓസ്ട്രേലിയ അടക്കം പല രാജ്യങ്ങൾക്കും ചൈനയെ പിണക്കാൻ താല്പര്യമില്ല പെരോസിയെ തായ്വാൻ നേതാക്കൾ ആഘോഷത്തോട് സ്വീകരിച്ചതിൽ ചില അസ്വസ്ഥതകൾ അവിടെയും തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ തായ്വാൻ്റെ ബിസിനസ്സുകാരെടുത്ത് നോക്കുകയാണെങ്കിൽ നിരവധി പേർ ചൈനയുമായിട്ടാണ് ബിസിനസ് പങ്കാളിത്തം കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ചൈനയിലേക്കാണ് പക്ഷേ ഈ യുദ്ധം ഉണ്ടാകുന്നതോടുകൂടി അതെല്ലാം നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും സാമ്പത്തിക രംഗത്ത് തായ്വാൻ വലിയ നഷ്ടമുണ്ടാകും എന്ന് ഭയപ്പെടുന്നവർ ഏറെയുണ്ട് പക്ഷേ അമേരിക്കയുടെ പിന്തുണ അവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് പക്ഷേ ജപ്പാൻ്റെ കാര്യം അങ്ങനെയല്ല ജപ്പാന്റെ പടിഞ്ഞാറൻ ദ്വീപുകൾ തായ്വാനിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ മാത്രമാണ് അവിടെയും ചൈന വലിയ ഭീഷണികൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേഖലയിൽ സൈനിക സംഘർഷം ജപ്പാന്റെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് മാത്രമല്ല ജപ്പാനിൽ അരലക്ഷത്തോളം അമേരിക്കൻ സൈനികർ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് ബുധനാഴ്ച ചൈനയുടെ സൈനികാഭ്യാസം തുടങ്ങിയതിന് പിന്നാലെ ജപ്പാനിലെ താവളത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളുടെ സഞ്ചാരപാത കണ്ടുപിടിക്കാൻ ശേഷിയുള്ള ഒരു പോർവിമാനം തായ്വാൻ മേഖലയിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു ചൈനയെ ഉന്നം വയ്ക്കാൻ ജപ്പാനെ താവളമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ബൈഡൻ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലേക്ക് ദക്ഷിണ കൊറിയയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പുറമെ ജപ്പാനെയും ബൈഡൻ ക്ഷണിച്ചത് ചൈനയ്ക്കെതിരെ സഖ്യം വിപുലമാക്കാൻ വേണ്ടി കൂടിയാണ് ചൈനയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററിലേറെ അകലെയാണ് തായ്വാൻ ജനസംഖ്യ യു എസ് ചൈനാ ബന്ധത്തിൽ ഇപ്പോൾ മാത്രമല്ല മുൻപും അശാന്തി പകർന്ന ഒരു ദ്വീപാണ് തായ്വാൻ എന്നുള്ളത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ മാവോയുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തോടു കൂടി ചിയാൻ കെഷക സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം യു എസ് കൂടി സ്ഥാപിച്ച ഭരണത്തിന് കീഴിലായിരുന്നു ദീർഘകാലം തായ്വാൻ ജനത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തായ്വാൻ നഗരത്തിൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ വക്ക് വരെ എത്തിയതാണ് ശേഷം ഇപ്പോഴാണ് യുദ്ധകാഹളം മുഴക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തായ്വാൻ പ്രസിഡന്റ് ലി ടെങ് ഹുയി യു എസ് സന്ദർശിക്കുന്നത് ചൈന എതിർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് ഇതിനു മുൻപുണ്ടായ പ്രധാനപ്പെട്ട യു എസ് ചൈന കൊമ്പുകോർക്കൽ ലിയെ വിരട്ടാനായി തായ്വാൻ തീരക്കടലിലേക്ക് ചൈന മിസൈലുകൾ തൊടുക്കുകയും ചെയ്തിരുന്നു സമാനമായ പ്രകോപനമാണ് ഇത്തവണ സൈനികാഭ്യാസത്തിനിടയിലും ചൈന നടത്തിയിട്ടുള്ളത് ഇത്തവണ തായ്വാൻ തീരക്കടലിലേക്ക് അയച്ച മിസൈൽ അവരുടെ സമുദ്രാതിർത്തി ലംഘിക്കുകയും ചെയ്തിരുന്നു തായ്വാൻ മുകളിലൂടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ മറുഭാഗത്ത് പസഫിക് സമുദ്രത്തിൽ വീഴ്ത്തുന്ന രീതിയിലുള്ള അഭ്യാസത്തിനും ചൈന തയ്യാറെടുക്കുന്നുണ്ട് വ്യോമാതിർത്തി ലംഘിക്കുന്ന മിസൈലുകളെ തായ്വാൻ സേന പ്രതിരോധിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്ക ശക്തമാണ് തായ്വാനെ വലിയ രീതിയിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് ഏക ചൈന നയമാണ് ഇപ്പോഴും യു എസിന്റെ ഔദ്യോഗിക രേഖകളിലുള്ളത് ഇതുപ്രകാരം പ്രകാരം ബെയ്ജിംഗിലെ സർക്കാരിനെ മാത്രമേ വാഷിംഗ്ടൺ അംഗീകരിക്കുകയുള്ളൂ പക്ഷേ തായ്വാനുമായിട്ടുള്ള പിൻവാതിൽ ബന്ധം യു എസ് ശക്തമായി തുടരുന്നത് ആ ഒരു ഉറപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് യുദ്ധം പോലും അതിന്റെ പശ്ചാത്തലത്തിലാണ് ആയുധങ്ങളടക്കം സഹായം നൽകി തായ്വാനെ ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് അമേരിക്ക എന്ന വിമർശനവും ഒരു കോണിൽ ഉയർന്നുണ്ട് അതേസമയം തന്നെ യു എസിന്റെ ആഗോള മേധാവിത്വം തടയുക എന്നത് ചൈനയുടെയും കൂട്ടുകക്ഷിയായ റഷ്യയുടെയും ലക്ഷ്യമാണ് എന്നാൽ യു എസുമായി തുറന്ന യുദ്ധത്തിന് ചൈന താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവർക്കുണ്ടാകുന്ന സർവനാശം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതേസമയം തന്നെ യുദ്ധ ഉപരോധങ്ങളും തുടങ്ങിയിട്ടുണ്ട് തായ്വാനിൽ നിന്നുള്ള പഴങ്ങളും മീനുകളും ചൈന ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നില്ല ആ ഇറക്കുമതി ഇപ്പോൾ നിർത്തിവെച്ച നിലയിലാണ് തായ്വാനിലേക്കുള്ള മണൽ കയറ്റുമതിയും തടഞ്ഞിട്ടുണ്ട് ഇത്തരം ഒരു സ്ഥിതിയിലൂടെ മേഖല കടന്നുപോകുന്ന ആദ്യമായിട്ടാണ് നിലവിൽ ലോകത്തെ തിരക്കേറിയ രാജ്യാന്തര സമുദ്രപാതയിലാണ് ചൈനയുടെ സൈനികാഭ്യാസം നടക്കുന്നത് തായ്വാനിലും ചൈനയുമായി ലയിക്കണമെന്ന അഭിപ്രായക്കാരുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും സ്വതന്ത്ര പദവി ആഗ്രഹിക്കുന്നവരാണ് തായ്വാനിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്വതന്ത്ര രാഷ്ട്രപദവിക്കായി വാദിക്കുമ്പോൾ എതിർ കക്ഷിയായ കുമിങ് താങ് ആണ് ചൈനയിൽ ലയിക്കണമെന്ന നിലപാടെടുത്തിരിക്കുന്നത് എന്നാൽ പി ഡി പി നേതാവ് സാങ് ഇങ് വെങ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത് ചൈനയുടെ മുഖത്തേറ്റ ഒരു അടിയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത് സമീപകാലത്ത് നടത്തിയ ഒരു സർവേയിൽ പക്ഷേ ഭൂരിപക്ഷവും നിലവിലെ സ്ഥിതി തുടരണമെന്ന് വാദിക്കുന്നവരാണ് അതായത് സ്വയംഭരണമെന്ന തൽസ്ഥിതി തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വതന്ത്ര രാഷ്ട്രമാകേണ്ട ആവശ്യമില്ല ചൈനയിൽ ലയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത് സർവേയിൽ സ്വതന്ത്ര രാഷ്ട്രപദവിയെ അനുകൂലിച്ചത് അഞ്ച് ദശാംശം രണ്ട് ശതമാനമാണെങ്കിൽ ചൈനയിൽ ലയിക്കണമെന്ന് വാദിച്ചത് വരും ഒന്ന് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്